ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2022 ആദ്യത്തെ ദിനം ദൈവകരങ്ങളിൽ നമുക്കേവർക്കും ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പുതിയ വർഷത്തിൻ്റെ പുതിയ ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോട് സമർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ ദിനങ്ങൾ നമുക്ക് ആരംഭിക്കാം. ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നാം മറക്കണ്ട. വീഴ്ചയുടെ അനുഭവങ്ങളുണ്ട്, പരാജയത്തിൻ്റെ രുചികൾ അനുഭവിച്ചവരാണ്, അനേക വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്നവരാണ്. പ്രതിബന്ധങ്ങൾ ഏറെ ഉണ്ടായിരുന്നു, തടസ്സങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ അവിടുന്ന് ഒരു വർഷം കൂടി ദാനമായി തന്നു. യജമാനൻ ഒരു വർഷം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. നന്മയുടെ ഫലം അനുഭവിപ്പാൻ, നന്മയുടെ ഫലം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഫലപ്രദമായി ഒരു വർഷം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി നമുക്കും ആയിത്തീരാം. ഒരു പുതിയ വർഷം എന്ന് പറയുമ്പോൾ ഒരു പുതിയ കാലയളവ് എന്നതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് പേരുടെ പുതിയ തീരുമാനങ്ങളുടെയും പ്രതിജ്ഞകളുടെയും ഒക്കെ ആരംഭം കൂടിയാണ്. അതൊരു പ്രത്യേക അനുഭവം കൂടിയാണ്. നമ്മൾ എഴുതുവാനായിട്ട് ഒരു പുതിയ ബുക്കിൻ്റെ ആദ്യത്തെ പേജിൽ പേന അമർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ടല്ലോ. നാം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് ധരിക്കുവാനായിട്ട് അതിലെ ആ ടാഗ് കീറിക്കളയുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഭവം, പുതിയ കാര്യങ്ങളിലേക്കൊക്കെ നാം പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആകർഷിക്കുന്ന എന്തോ ഒരു ഘടകം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പുതിയ തുടക്കങ്ങളും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. 2021 നമ്മെ സംബന്ധിച്ചിടത്തോളം അനവധി സംഭവ വികാസങ്ങളുടെ കാലഘട്ടമായിരുന്നു. വർഷത്തിൻ്റെ അവസാനം വരെ ഏറ്റവും നല്ലത് സംഭവിക്കുമെന്നുള്ള പ്രത്യാശയാണ് നമ്മളെ ബലപ്പെടുത്തിയത്. മഹാമാരി അനേകരെ കീഴ്പ്പെടുത്തി, നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോ ദിനവും കടന്നുപോയത്. ആയുസ്സും ആരോഗ്യവും ദൈവം തന്നിരിക്കുകയാണ്. 2022 പുതിയ വർഷം പുതിയ തുടക്കത്തിൻ്റെ പ്രത്യാശ നൽകുകയാണ്. പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വിഭാവനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒരു വിചിന്തനം നടത്തേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയവനായ കർത്താവ് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തികളാണ്, നിരാശയുടെ അനുഭവത്തിലാണോ ഈ പുതിയ വർഷത്തിൻ്റെ ഈ ഒരു സമയവും? പ്രിയമുള്ളവരെ, പ്രിയമകനെ, പ്രിയമകളെ, ആകുലപ്പെടേണ്ട. എല്ലാത്തിനെയും നവീകരിക്കുന്ന വലിയവനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു കാര്യം മാത്രം നാം ചെയ്യുക, നമ്മുടെ ജീവിതം പരിപൂർണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. നാം വായിച്ചു കേട്ട വേദഭാഗം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആ പുത്തൻ അനുഭവം, പുതിയ വീഞ്ഞിൻ്റെ അനുഭവം, പുതിയ വസ്ത്രത്തിൻ്റെ അനുഭവം, പുതിയ ഉടമ്പടിയുടെ അനുഭവം, പുതിയ തുരുത്തിയുടെ അനുഭവം ഒക്കെയും പുതുതായി തീർന്നിരിക്കുന്ന അനുഭവത്തിലേക്ക്,
കർത്താവ് കാണിച്ചു തരുന്ന പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ. 2022 നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറാണോ? ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണോ? നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും സന്തോഷത്തോടെ വാങ്ങി അനുഭവിപ്പാൻ നാം ഒരുക്കമുള്ളവരാണോ? കർത്താവ് നമ്മളെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി എങ്ങനെയാണ് ആകുന്നത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഈ വർഷത്തെ വചനം അത് തന്നെയാണ്. ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിന്റെ ജീവിതം ഇനി പുതിയതാ. നീ ഇനിയൊരു പുതിയ സൃഷ്ടിയാണ്. നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരും. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിന്നെ സഹായിക്കും. കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അവൻ്റെ പാദത്തിൽ ഇറക്കി വയ്ക്കാം. ആ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തി ഒരു ദൈവപൈതലായിട്ട് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയപിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും നല്ല ഈ നല്ല കർത്താവേ, ഈ നല്ല അനുഗ്രഹത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. ഒക്കെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ്. കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുവാനോട് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2022 അപ്പൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവെ, ഞങ്ങൾ പ്രത്യാശയോടെ ധൈര്യത്തോടെ ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് വയ്ക്കുകയാണ്. അപ്പാ, നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല കർത്താവെ. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് വാങ്ങി അനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നീ പ്രഭാതത്തിൽ ഉറക്ക പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നിലവിളി അവിടുന്ന് കേൾക്കണമേ. ഞങ്ങളുടെ യാചനങ്ങൾക്ക് മറുപടി നൽകണമേ കർത്താവെ. ഞങ്ങളുടെ ദീർഘനാളുകളായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവായി നീ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവം, നീ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ദൈവം, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നിൻ്റെ കരങ്ങളിലേക്ക് ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, മറ്റുള്ളവരോട് പറയുവാൻ പറ്റാത്ത അനവധി പ്രയാസങ്ങളുണ്ട്, അനേക കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, ഒരു പുതിയ ഭവനം പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുകയാണ്, ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുകയാണ്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു, ആശുപത്രിയുടെ കിടക്കയിലാണ്, മാരകമായ രോഗത്തിൻ്റെ പിടിയിലാണ്. എല്ലാ വിഷയങ്ങളും നിൻ്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്ന കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വജ്ഞനുള്ള ജീവൻവച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.